കഥകളും ഐതിഹ്യങ്ങളും കെട്ടുകഥകളുമാണ് നമ്മുടെ രാജ്യത്ത് ചരിത്രത്തിനു പകരം നിന്നിരുന്നത്. കേരളത്തിൻ്റെ സൃഷ്ടികഥ പോലും അങ്ങനെയൊരു പുരാണവും ഐതിഹ്യവും കെട്ടുകഥയുമാണല്ലോ. പരശുരാമൻ മഴുവെറിഞ്ഞു നേടിയ ഭൂമി. പരശുരാമന് വരുണദേവനും ഭൂമിദേവിയും അനുഗ്രഹം നൽകിയ സ്ഥലമെന്ന് ഐതിഹ്യപ്രസിദ്ധമായ ഗോകർണത്തുനിന്നാണ് ഈ യാത്ര തുടങ്ങിയതെന്നതും മഴുവെറിഞ്ഞ കന്യാകുമാരിയാണ് ലക്ഷ്യകേന്ദ്രമെന്നതും മറ്റൊരു കാര്യം. യാത്ര ഗോകർണത്തുനിന്നും ചോദിച്ച് ചോദിച്ച് കോഴിക്കോട്ടെത്തിയിരിക്കുന്നു. കോഴിക്കോടിൻ്റെ ചരിത്രത്തിൻ്റെ ഖനി സൂക്ഷിക്കുന്ന ചരിത്രകാരനായ ഡോക്ടർ MGS നാരായണൻ കോഴിക്കോടിനെക്കുറിച്ച് 3 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്, നിരവധി പ്രബന്ധങ്ങളും. കാലിക്കറ്റ് ദ സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റഡ് എന്ന പേരിൽ ഇംഗ്ലീഷിൽ ഒരു ഗ്രന്ഥം, കോഴിക്കോടിൻ്റെ കഥ, കോഴിക്കോട് ചരിത്രത്തിൽ നിന്ന് ചില ഏടുകൾ എന്നീ മലയാള പുസ്തകങ്ങൾ. ഡോക്ടർ MGSനെയും കൂട്ടി കോഴിക്കോട്ടെ അറബിക്കടലോരത്തിലേക്ക് പോയി. കോഴിക്കോടിൻ്റെ ചരിത്രം തിടം വെച്ചത് ഈ കടലിലൂടെയാണ്. തമിഴ്നാടിനേക്കാൾ കർണാടകയേക്കാൾ കോഴിക്കോടിൻ്റെ അയൽക്കാർ ഈ കടലിനക്കരെയുള്ള അറേബ്യൻ നാടുകളാണ്. കോഴിക്കോടിനെ ഡോക്ടർ MGSന്റെ പുസ്തക ശീർഷകമായ സത്യത്തിൻ്റെ നഗരം എന്ന് വിളിക്കുന്നത് കടലിനക്കരെയുള്ളവരായിരുന്നു. കഥയാകാം ചരിത്രമാകാം, അതിനാധാരമായ സംഭവം കോഴിക്കോടിൻ്റെ ചരിത്രകാരൻ പറഞ്ഞു. ഈ ആദ്യകാലത്ത് മുസ്ലിങ്ങൾ ഇവിടെ വന്നപ്പോഴും ആ കൂട്ടത്തിൽ ഒരാളുടെ കഥയാണ് അത്. അവർ പറയണത് ഈ കേരളപ്പത്തിയിലൊക്കെ ഉണ്ടത് മസ്കിയത്ത് എന്ന് പറയുന്ന ദ്വീപ്, അത് മസ്കറ്റ് ആയിരിക്കണം. മസ്കിയത്ത് ദ്വീപിൽ ഒരു വലിയ കച്ചവടക്കാരുണ്ടായിരുന്നു. അയാൾക്ക് 2 മക്കളുണ്ട്. അവരെന്നും തമ്മിൽ കലഹിക്കും. അപ്പോൾ ഈ വാപ്പ വിചാരിച്ചു എൻ്റെ കാലം കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരുത്തം മറ്റൊരു കൊല്ലും, അടിപിടിയാവും കണ്ടിന്യൂ. അതുകൊണ്ട് ഒരുത്തരെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട് പകുതി ഭാഗിച്ച് സ്വത്ത് കൊടുത്തിട്ട് അവനോടൊപ്പം നീ വേറെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്ത് നോക്കി. അപ്പോൾ അയാൾ നേരെ ഇവിടെ വന്ന് ഈ മലബാറിലുള്ള നാടുവാഴികളുടെ അടുത്തൊക്കെ പോയി എല്ലാവരുടെ അടുത്തും ഓരോ വലിയ ഭരണി കൊടുത്തു. ഇതിൽ പിന്നെ കുറച്ച് ഇതല്ലേ പിക്കിള്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് സൂക്ഷിച്ച്. എനിക്കിപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല, അടുത്ത കൊല്ലം ഞാൻ വരുമ്പോൾ കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. അതെല്ലാ രാജാക്കന്മാരും ഇയാൾ പോയ ഉടനെ തുറന്നു നോക്കി, പിക്കിളല്ലായാലും സ്വർണ്ണമാണ് നിറച്ചിരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, വളരെ ഓണസ്റ്റായിട്ട് ആ സ്വർണ്ണമൊക്കെ എടുത്ത് മാറ്റി പിക്കിള് നിറച്ചിട്ട് അവിടെ വെച്ചു. ഈ ഇവിടെ ഒരു അംഗം ഉണ്ടായിരുന്നു കോഴിക്കോടിൻ്റെ രാജാവ് നാടുവാഴി ഇന്ന് രാമരെന്നുള്ള പേരില്ല, ഏറാൾപ്പാടാണ്, ഏറനാടിൻ്റെ അവരിങ്ങോട്ട് നീങ്ങി വന്നതാണ്. അയാൾ മാത്രം ചെയ്തു, തുറന്നു നോക്കിയപ്പോൾ സ്വർണ്ണമാണ്, അത് അങ്ങനെ തന്നെ അടച്ചു വെച്ചു. പിറ്റത്തെ കൊല്ലം ഇയാൾ വന്നപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഈ പിന്നെ ഇതിൻ്റെ പിക്കിളായിട്ടുള്ളത് കൊടുത്തു, ഇയാൾ ഈ സ്വർണ്ണം തിരിച്ചു കൊടുത്തു. ഇത് നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ് സ്വർണ്ണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സത്യത്തിൻ്റെ തുറമുഖമാണെന്നുള്ള പേരുണ്ടായി. ആ പേര് കാരണമാണ് പിന്നെ ഇതിന് കൂടുതൽ വ്യാപാരികൾ ഇവിടെ നിന്ന് സെറ്റിൽ ചെയ്യാനും വലുതാവാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ടായത്. കോഴിക്കോടിൻ്റെ ചരിത്രത്തിലെ നൂറ്റാണ്ടുകളുടെ ഏടുകൾ MGS സൂക്ഷ്മമായി മറിച്ചു നോക്കിയിട്ടുണ്ട്. പുരാതന ചരിത്രം ശിലകളിൽ കൊത്തിവെച്ച വട്ടെഴുത്ത് ബ്രാഹ്മി ലിപികൾ വായിക്കാനറിയുന്ന ഈ ചരിത്രകാരൻ വസ്തുതകൾ ചികഞ്ഞെടുത്തപ്പോൾ പറഞ്ഞു പറഞ്ഞ് വേരുപിടിച്ച മുൻകാല ധാരണകൾ പലതും കടപുഴകി. മലബാറിൽ ഇസ്ലാമിൻ്റെ ആവിർഭാവം, ക്രിസ്തുമതത്തിൻ്റെ വരവ്, ഗാമ സാമൂതിരി ബന്ധം, പെരുമാൾ ചരിതം, എല്ലാറ്റിലും പുതിയ വെളിച്ചം വീണു. കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു വ്യാപാര കേന്ദ്രം എന്നുള്ള നിലയ്ക്കുള്ള കോഴിക്കോട് നഗരത്തിൻ്റെ ഉത്ഭവത്തെ പറ്റിയൊരു കഥയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ അവസാനത്തെ ചേരവൻ പെരുമാട് പിന്നെ മതം മാറി മക്കത്ത് പോയി എന്നുള്ളതാണ്. അത് വെറും ഐതിഹ്യമാണെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ അത് തെളിവുണ്ട്, പക്ഷേ ആളുകളെ മുമ്പേ വിചാരിച്ചിരുന്ന മാതിരി അല്ലാന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം വിചാരിച്ചിരുന്നത് ഈ ചേരമാൻ പെരുമാക്കളെ ഭരിച്ചിരുന്നത് ഏർലി സെഞ്ചുറീസ് ക്രിസ്തുശബ്ദത്തിൻ്റെ ആദ്യ ശതകങ്ങളിലാണെന്നാണ്. അങ്ങനെ അല്ല, ചേരമാൻ പെരുമാളെന്ന് പറഞ്ഞിട്ട് അവർ ഒരു സ്ഥാനവും ഒരു കേരള രാജ്യവും ഒക്കെ ഉണ്ടാവുന്നത് 9-ാം നൂറ്റാണ്ടിലേ ഉള്ളൂ, അതുവരെ ഇല്ല. പഴയ ഐതിഹ്യത്തിൽ
ഈ സെൻറ് തോമസ് വന്നു ചേരമാൻ പെരുമാളെ കൺവേർട്ട് ചേരമാൻ പെരുമാളില്ല. അങ്ങനെയാണെങ്കിൽ സെൻറ് തോമസ് വന്നിട്ട് 8 നൂറ്റാണ്ട് ജീവിച്ചിരിക്കണം, എന്നാലേ ഇയാളെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുമാതിരി മാപ്പിളമാർ വിശ്വസിക്കുന്നത് പിന്നെ അവസാനത്തെ ചേരമാൻ പെരുമാൾ മതം മാറി മക്കത്ത് പോയി നബിയെ കണ്ടു എന്നാണ്. നബിയെ കാണാൻ പറ്റില്ല, തിരുനബിയുടെ കാലം 7-ാം നൂറ്റാണ്ടാണ്. ആദ്യത്തെ ചേരമാൻ പെരുമാൾ വരുന്നത് 9-ാം നൂറ്റാണ്ടാണ്, അവസാനത്തെ ആൾ 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്. അത് ശരിയല്ല, ആ കാലബോധം ശരിയല്ല. വസ്തുത ഉണ്ട്, ഈ അവസാനത്തെ ആൾ നമ്പൂരാരുമായിട്ട് കലഹിച്ച് നമ്പൂരാരുടെ നിയന്ത്രണത്തിലുണ്ടായ രാജ്യമാണ് ഈ ചേരമാൻ പെരുമാക്കളുടെ രാജ്യം. കേരള ഇന്നത്തെ കേരളത്തിൻ്റെ ഏതാണ്ട് ഒരു വിധമൊക്കെ ഉണ്ട്, കാസർഗോഡ് മുതൽ വിഴിഞ്ഞം വരെയുള്ള സ്ഥലം അതിലുണ്ട്. പക്ഷേ നമ്പൂരാരുടെ ഒരു ഏജൻ്റാണ് അല്ലെങ്കിൽ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് ഈ ചേരമാൻ പെരുമാൾ രാജ്യം ഭരിക്കുന്നത്. പക്ഷെ അവസാനത്തെ ആൾക്ക് പല കാരണങ്ങളെക്കൊണ്ടും അതിൻ്റെ കാരണങ്ങൾ വിശദമല്ല, നമ്പൂരാരായിട്ട് തെറ്റി. അയാളൊരു 3-4 ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, കൊല്ലത്തൊന്നുണ്ട്, അതിൽ പറയുന്നുണ്ട് ആര്യരോട് വന്ന വിരോധത്തിന് പ്രായശ്ചിത്തമായിട്ട് ഇന്നതൊക്കെ ചെയ്യേണ്ടി വന്നു. ആ ക്ഷേത്രത്തിലേക്ക് ഒരു കൊല്ലത്തൊരു ക്ഷേത്രമുണ്ട്, എന്താണ് രാമേശ്വരം, അതിലേക്ക് കുറേ പ്ലോട്ട്സൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെ തെറ്റിയിട്ടാണ് അയാൾ ഇസ്ലാമിൽ ചേർന്ന് പോകുന്നത്. അത് 12-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ്. ഇപ്പം അതിന് രേഖകളൊക്കെ കിട്ടാനുണ്ട്. യാത്രയിൽ മുമ്പ് പലപ്പോഴും ഡോക്ടർ MGS പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ചരിത്രത്തെ കൊല്ലവും തീയതികളും ലിഖിതങ്ങളും നിറച്ച പട്ടികയാക്കുന്ന ഉണക്കശാസ്ത്രത്വത്തിൽ നിന്നും ഭിന്നമായി ഗവേഷണ പ്രതിബദ്ധതയോടൊപ്പം സരസപ്രതിപാദനം കൂടിയാക്കി മാറ്റുന്ന അദ്ദേഹത്തിൻ്റെ ശൈലി യാത്രികനെ പണ്ടേ ആകർഷിച്ചിരുന്നു. വിഹഗ വീക്ഷണത്തിൽ നിന്ന് സൂക്ഷ്മ നിരീക്ഷണങ്ങളിലേക്കും തിരിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ സഞ്ചാരം ചരിത്രം ഒറ്റവഴിപ്പാതയല്ല എന്ന് ബോധ്യപ്പെടുത്തും. കവിതയിലൂടെയും ചിത്രത്തിലൂടെയും ഗദ്യത്തിലൂടെയുമാണ് ചരിത്രത്തിലേക്കുള്ള ദൂരം അദ്ദേഹം താണ്ടിയത്. കവിതയിലൂടെയും ചിത്രം വരയിലൂടെയുമായിരുന്നു രംഗപ്രവേശം. അത് മലയാളത്തിൽ എഴുതുന്നവരൊക്കെ അങ്ങനെയാണല്ലോ, കവിതയായിട്ടാണ്. ഞാൻ കവിതയാണ് ഏറ്റവും നല്ലൊരു ഭാഷ പഠിക്കാനും. എൻ്റെ വൊക്കാബുലറി നന്നായതൊക്കെ കവിത എഴുത്തുണ്ടാകും. 100 കണക്കിൽ കവിത ഞാൻ എഴുതിയിട്ടുണ്ട്, 5-ാമത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മാത്രം. ഇപ്പോൾ എഴുതാറുണ്ട്, അതൊരു സ്വകാര്യ എന്താണ് ശ്രമമാണ്. അതെനിക്ക് ചിത്രം വരയിലൊരു കമ്പം ഉണ്ടായിരുന്നു, കവിതയിലും ഒക്കെ കമ്പം ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ചിത്രം വരയ്ക്കുന്നതിൽ സ്കൂളിൽ നിന്ന് എനിക്ക് ആ സമ്മാനം കിട്ടും. അസൂയക്കാർ കൂട്ടുകാർ പറയും, നിങ്ങളെന്ത് ചിത്രം വരക്കാരാ, ആ കരുവാട്ട നമ്പൂരി വരയ്ക്കണ കാണണം എന്ന്. അപ്പോൾ ഏതാ കരുവാട്ട നമ്പൂരി ഞങ്ങൾക്കറിയില്ല, ഇയാളെ സ്കൂളിൽ പഠിച്ചിട്ടില്ല, ഇയാളെ 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അത് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ അങ്ങോട്ട് പോയി കരുവാട്ട നമ്പൂരിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇയാളെ അത്ഭുതം തോന്നിയത്, ഇയാൾക്കൊരു ട്രെയിനിങ്ങും ഇല്ലല്ലോ. ഈ കരിക്കട്ട കൊണ്ട് ചുമരിൻ്റെ മുകളിലൊക്കെ പല ജാതി ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു അരമതിലുണ്ട്, അതിൻ്റെ മുകളിൽ കളിമണ്ണുകൊണ്ട് വിഗ്രഹങ്ങളും പലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് കണ്ടിട്ടാണ് ബോധ്യമായി, അതുകൊണ്ട് എൻ്റെ ചിത്രം വരെ നിർത്തി ഞാൻ. ഇയാളാണ് ഇതിനെ പറ്റിയ ആൾ, നമ്മളൊന്നും ഇതിനെ വേണ്ട എന്ന് വിചാരിച്ചു.